السلام عليكم متعلمين ومؤمنين كما عندي മുത്തനബി പറഞ്ഞ ഹദീസിൽ കാണാൻ നമ്മൾ വിഷയം തഹാറത്താണല്ലോ ഹഖുൻ അലാ കുല്ലി മുസ്ലിമീൻ എല്ലാ ഓരോ മുസ്ലിമിന്റെ മേലും കടമയാണ് അൽ ഗുസ്ലു യൗമൽ ജുമാഅത്തി വെള്ളിയാഴ്ച കുളിക്കൽ കാരണം വെള്ളിയാഴ്ച ആളുകളൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോൾ അവരെത്ത് പോകുമ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് ശല്യം ഉണ്ടാവരുതല്ലോ അതാണ് അതിന്റെ മെയിൻ വസിവാക്കു വത്തീബു അതേമാതിരി തന്നെ പല്ല് തേക്കലും സുഗന്ധം പൂശലും അതൊക്കെ ചെയ്യുന്നത് പോകുമ്പോൾ ജനങ്ങൾക്ക് ജനങ്ങൾ കൂടുന്നത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന സംഭവമുണ്ട് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്തൊരു സംഭവം അവനവന്റെ ദേഹത്ത് അവനവന്റെ ദേഹം എന്തായാലും ആരാന്റെ അന്നവന്റെ കേട് വരത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കണം മറ്റുള്ളവർക്ക് ഒരു ശല്യം ഉണ്ടാകുന്ന രീതി ഉണ്ടാവരുത് ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ട ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നു മങ്കസ അദ്ഫാറഹു യൗമൽ ജുമാ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും നഖം വെട്ടി നഖം മുറിച്ചാൽ അഖ്റജ അല്ലാഹു മിന്നു ദാഅ എല്ലാ രോഗവും അല്ലാഹുവിനെക്കുന്നു പുറത്താക്കി വാദഖല ഫീ സിഫാന്റെ അവന്റെ ശരീരത്തിൽ അല്ലാഹു രോഗത്തിന്റെ മരുന്ന് കയറ്റിയ വെള്ളിയാഴ്ച മറ്റൊരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ദഖല ജന്നത ലൈലത്ത ഉസ്രിയ ബിഹി ലസ്സമായി നബിന് ആകാശത്തിലേക്ക് കയറ്റപ്പെട്ട് ഇസ്റാ മിഅ്റാജ് ഉണ്ടായിരുന്നല്ലോ അന്ന് മുത്തനബി സ്വർഗത്ത് കടന്നപ്പോ അന്ന് കണ്ട് ഇസ്തഖ്ബലഹുൽ ഹൂറുൽ ഈനു ഹൂറുല്ലീങ്ങൾ മുത്തനബിൻ ഇങ്ങോട്ട് കാണാമെന്ന് സ്വർഗത്ത് കടന്നപ്പോ അങ്ങോട്ട് കാണാമെന്ന് എന്നിട്ട് ഫഖുൽന അവര് പറഞ്ഞു യാ മുഹമ്മദു മുഹമ്മദ് നബിയെ കൊല്ലി ഉമ്മത്തിക്ക നിങ്ങൾ നിങ്ങളെ ആളുകളോട് പറഞ്ഞു കൊടുക്കണം ഹത്തായസ്താക്കോ അവർ ഉണ്ടാക്കാൻ പല്ല് തേക്കാൻ അപ്പൊ സ്വർഗത്തുനിന്നുള്ള നിർദ്ദേശ പല്ല് തേക്കാൻ ഞാൻ ചിന്തിച്ചു ആര് ഹോറുല്ലിങ്ങളെ നിർദ്ദേശം പല്ല് തേക്കാൻ ആരോട് മുത്തനബിന്റെ ഉമ്മത്തികളോട് ഫകുല്ലമസ്താക്കു അവര് പല്ല് തേക്കുന്ന കാലത്തോളം ഇസ്താദു ഹസനൻ ഭംഗി കൂടും നല്ല സൗന്ദര്യം കൂടും അപ്പൊ പല്ല് തേക്കൽ സൗന്ദര്യം കൂടുന്ന വിഷയത്തിൽ പെട്ടാണ് മനസ്സിലില്ല അതേമാതിരി മുത്തനബി പറയാണ് മൻ ഖല്ലമ അദ്ഫാറഹോ യൗമൽ ജുമഅത്തി വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും നഖം മുറിച്ചാൽ കാന ലഹു അമാനൻ മിനൽ ജുദാമി വെള്ളപ്പാണ്ട് രോഗം വസൂരി രോഗം അതിന് തൊട്ടവൻ കാവലാണ് അവന് വസൂരി രോഗോ വെള്ളപ്പാണ്ട് രോഗോ അവരുണ്ടാവലാണിത് ജുദാമ് വെള്ള പിന്നെ ജുദാമ് എന്ന് പറഞ്ഞാൽ വസൂരി രോഗം എന്ന് വെള്ളിയാഴ്ച അന്ന് പകല് മുറിച്ച് പതിവാക്കിയവൻ മറ്റൊരു ഹദീസിൽ കാണാം അഖ്ബാരി അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഖത ഫീ കുല്ലി അർബഈന യൗമൻ ഹൽഖൽ ആനതി അന്ന് ഗുഹ്യസ്ഥാനത്തുള്ള രോമം നീക്കാൻ അള്ളാഹുവിന്റെ റസൂല് നിശ്ചയിച്ച ഡേറ്റുകൾ 40 ദിവസത്തിൽ അപ്പുറം പോകരുത് ഫീ കുല്ലി ജുമഅത്തിൻ ഖസ്സൽ അദ്ഫാരി അള്ളാഹുവിന്റെ റസൂല് നിശ്ചയിച്ചു കൊടുത്ത് നഖം മുറിക്കൽ എല്ലാ ആഴ്ചയും ഓരോ ആഴ്ചയും ഉണ്ടാക്കണം എല്ലാ വെള്ളിയാഴ്ചയും നഖം മുറിക്കണം വാനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയാണ് അന്നഹു ഖാല തയ്യിബു അഫ്വാഹുക്കും ഫഇന്ന അഫ്വാഹുക്കും തുറുഖുൽ ഖുർആൻ വായ നന്നാക്കണേ വായങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ പല്ല് തേച്ച് വായ വൃത്തിയാക്കണേ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ വായക്ക് നാറ്റം വന്നാൽ വൃത്തിയാക്കണേ വായ എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം എന്താ കാരണമെന്നറിയോ ഫൈന അഫ്വാഹുക്കും തുറുഖുൽ ഖുർആൻ നിങ്ങളുടെ വായകൾ എന്ന് പറയുന്നത് ഖുർആന്റെ വഴിയാണ് അവ ഖുർആൻ വരുന്ന വയ്യ അതേ പ്രകാരത്തിൽ ഹദീസിൽ കാണാൻ കഴിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല പരീക്ഷിച്ചു അല്ലെങ്കിൽ ഇബ്രാഹിം നബിനോട് അള്ളാഹു തആല പറഞ്ഞു ഞാൻ നിങ്ങളെ ഇമാമാക്കുകയാണ് എന്ന് അങ്ങനെ ആ പറഞ്ഞ ആയത്ത് ഉണ്ടല്ലേ ഖാല ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമ എന്ന് അള്ളാഹു തആല പറഞ്ഞ ആ ആയത്തിന്റെ മുന്നേ കാണാൻ വൈദിപ്പത്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുന്ന എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു തആല പരീക്ഷ നടത്തിയത് അവിടെ ഹദീസിൽ കാണാൻ കഴിയും ഇബ്തലാഹു ബി തഹാറത്തി ഖംസിൻ ഫിർ റസി വ ഖംസിൻ ഫിൽ ജസദി 5 തലയിലും 5 ശരീരത്തിലും അള്ളാഹു തആല പരീക്ഷിച്ചത് ഫഅമ്മൽ ലതീ ഫിർ റസി തലയിൽ നഞ്ചനദ ഫഖസ്സു ശാരിബി അന്റെ തലഭാഗത്ത് തലയിലാണല്ലോ തല കഴുത്തിന്റെ മേലോട്ടുള്ള സ്ഥലത്ത് മീശ വെട്ടാൻ വൽ മഗ്മഗ്തു വായിൽ വെള്ളം കുപ്പിളിക്കാൻ വൽ ഇസ്തിൻശാഖു അതേപോലെ തന്നെ പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാൻ വസ്സിവാക്കു പല്ല് തേക്കാൻ ഫറഖു റസി തലന്റെ മുടി 2 ചീയാക്കി വെക്കാൻ ഇങ്ങനെ അള്ളാഹു തആല കൽപ്പിച്ചത്
وفي الجسد ശരീരത്തിൽ തഖ്ലീമുൽ അദ്ഫാരി തഖ്ലീമുൽ അദ്ഫാരി നഖം മുറിക്കാൻ വല്ലഖിത്താന മാർക്കന്തിയ വനതുഫ്ലി ബുദ്ധി കഷ്ടമുടി മുറിക്കാൻ വഹൽഖുൽ അന്തി ഗുഹ്യ മുടി നീക്കാൻ വല്ലിസ്തിൻജാ ബിൽ മായ വെള്ളം കൊണ്ട് മനോഹരം ചെയ്യാൻ ഇതാ അല്ലാഹുവിനെ പരീക്ഷിച്ചത് ആ ഇബ്രാഹിം നബിയെ പത്ത് പരീക്ഷണങ്ങൾ കൊണ്ടുവന്ന ഹദീസ് അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അതിൽ പെട്ടതാണ് വല്ലതേക്കൽ ഇബ്രാഹിം നബി മുതൽ എല്ലാ നബിമാരും എല്ലാവരും കേൾക്കുന്നു. അള്ളാഹു തആല ഈ നിലക്കുള്ള ജീവിതം ശുദ്ധിയോടുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.